ഹലോ നിങ്ങൾ കടയിൽ നിന്ന് ചിക്കൻ അല്ലാണ്ട് ഇതുപോലെ ചിക്കൻ പാർട്സ് വാങ്ങിച്ചിട്ട് കറി വെച്ചിട്ടോ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ചിക്കൻ പാർട്സൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഓരോ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മുന്നേ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് ഒട്ടുമിക്ക ചിക്കൻ കടയിലും അത് രാവിലെ ചെന്നാൽ ഇത് അവൈലബിൾ ആട്ടോ ഇനി ക്ലീൻ ചെയ്തിരിക്കുന്ന ചിക്കൻ പാർട്സൊക്കെ ഓരോന്നായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ആ കട്ടിയുള്ള ഭാഗവും ചിക്കൻ്റെ ലിവറും മുട്ടക്കൊടലും പിന്നെ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ചിക്കൻ്റെ ആ കട്ടിയുള്ള പാർട്സ് ഇല്ലേ അതൊക്കെ അത്യാവശ്യം കുക്കായി വരാനുള്ളത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരെ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് ആ കട്ടിയുള്ള ഭാഗമായിട്ടോ നമ്മൾ നോക്കേണ്ടത് അത് കുക്കായി കഴിഞ്ഞാൽ എല്ലാം കുക്കായിട്ടുണ്ടാവും ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് സവാള കറിവേപ്പില ആവശ്യം ത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നിങ്ങ് വയറ്റിയെടുക്കാം ഉള്ളിയുടെ പച്ചച്ചവൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് വഴറ്റി ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ജസ്റ്റ് തക്കാളിയുടെ പച്ചച്ചൊക്കെ മാറി വരുമ്പോൾ നമ്മൾ പാർട്സ് വേവിച്ചെടുത്ത് ആ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ വേവിച്ച് വച്ചിരിക്കുന്ന പാർട്സും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബേബി എഗ്ഗില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ എഗൊക്കെ ഒന്ന് കുക്കായി വരണം കേട്ടോ ഒരുപാട് ടൈം ഒന്നിട്ട് കുക്ക് ചെയ്യേണ്ട എന്നാലും എഗ്ഗ് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് വെച്ച് ഒരുപാട് നേരം ഒന്നിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ എഗ്ഗൊക്കെ റെപ്പർ പോലെയാവും ഇപ്പോൾ അത് എഗ്ഗൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും ആഡ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എത്രമാത്രം ഡ്രൈ ആക്കണോ അതിനനുസരിച്ച് ഡ്രൈ ആക്കി എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി കൊടുക്കണേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുക കേട്ടോ ഇതിലേക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ വെറുക്കനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഓൾ